മതവികാരം ഇളക്കിവിട്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ സംഘപരിവാർ സംഘടനകൾ വർഷങ്ങളായി പ്രചരിപ്പിക്കുന്ന ഒരു വാദത്തിന് ഇന്ന് ഔദ്യോഗികമായി തിരശ്ശീല വീഴുകയാണോ ക്ഷേത്ര വരുമാനം പൊതു ഉപയോഗിക്കുന്നുവെന്നും ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങളിലെ വരുമാനം ഇങ്ങനെ ചെലവഴിക്കാൻ ധൈര്യമുണ്ടോ എന്നുമായിരുന്നു സംഘപരിവാർ സംഘടനകൾ ഇടത് വലത് സർക്കാരുകളോട് കാലങ്ങളായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ സി പി ഐ അടക്കമുള്ള മതനിരപേക്ഷ കക്ഷികൾ സത്യാവസ്ഥ വിളിച്ചറിയിച്ചിട്ടും അതിനെ ഗൗനിക്കാതെ സംഘപരിവാർ തങ്ങളുടെ വ്യാജപ്രചരണത്തിന് മൂർച്ച കൂട്ടുകയാണ് ഉണ്ടായത് സംഘപരിവാർ ജനിപ്പിക്കുന്ന അത്തരം അനേകം യുക്തികളിൽ ഒന്ന് മാത്രമാണ് ഇത് എന്നതാണോ ഇന്ന് നിയമസഭയിൽ ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാർ നടത്തിയ പ്രസ്താവനയോടുകൂടി പൊളിയുന്നത് ഈ വിഷയമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആനത്തലവട്ടം ആനന്ദൻ ഡോക്ടർ ഫസൽ ഗഫൂർ കെ ടി കുഞ്ഞിക്കണ്ണൻ ഒപ്പം ജെ ആർ പത്മകുമാർ ബി ജെ പി പ്രതിനിധി എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദനിലേക്ക് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഇത്തരത്തിൽ നിയമസഭയിൽ ഇന്ന് പുറത്തെത്തിയ കണക്ക് സർക്കാരിൻ്റെ ഭാഗത്തു വിശദീകരണം ദേവസ്വം ബോർഡ് അതിൻ്റെ പണം ഉപയോഗിക്കുന്നത് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഒരുപക്ഷേ ഇടതുപക്ഷം ഇതൊക്കെ മുമ്പ് പ്രചരിപ്പിച്ച കാര്യമാണ് പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇവിടെ അത് നിയമസഭയിലെ വാക്കുകളിലൂടെ ഒരിക്കൽ കൂടി പ്രസക്തമാകുന്നു എന്തൊക്കെ പറയാനുണ്ട് സർക്കാരിൻ്റെ ഈ വാദത്തിൽ നിങ്ങൾ തൃപ്തരാണ് കേരളത്തിലുള്ള ക്ഷേത്രങ്ങൾ വരുമാനമുള്ളതും വരുമാനമില്ലാത്തതുമായ ക്ഷേത്രങ്ങളുണ്ട് വരുമാനമുള്ളതും വരുമാനത്തിൽ മിച്ചം വരാവുന്നതുമായ ക്ഷേത്രങ്ങൾ മിരലെണ്ണാവുന്നതാണ് മഹാഭൂരിപക്ഷവും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ സ്വന്തമായി നിലനിൽപ്പില്ലാത്തതാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്തതാണ് അപ്പോൾ വരുമാനമുള്ള ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് വരുമാനം ദേവസ്വം ബോർഡിലാണ് ഗവൺമെൻറ്റിലേക്കല്ല പോണത് ദേവസ്വങ്ങളുടെ ഭരണ നിർമ്മാണത്തിനുള്ളൊരു ബോർഡിലേക്കാണ് പോണത് ആ പൈസ കൂടിയൊക്കെ എടുത്തിട്ടാണ് ദേവസ്വങ്ങളുടെ പുനർ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം ജീവനക്കാരുടെ ശമ്പളം ഇതൊക്കെ അടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ വരുമാനവും കൊണ്ട് തികയാതെ ഗവൺമെൻറ് പോലും ചിലപ്പോൾ സഹായിക്കേണ്ടി വരും ദേവസ്വം ബോർഡിനെ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റുമൊക്കെ അല്ലാതെ ആ ഹിന്ദു ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ കാശ് മുഴുവൻ സർക്കാർ തട്ടിയെടുക്കുകയാണെന്ന ബി ജെ പി ആർ എസ് എസിൻ്റെ പ്രചരണം തനി വർഗീയത വളർത്താൻ അവർ നടത്തുന്ന പ്രവർ പ്രചരണത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി മാത്രമുള്ളൊരു പ്രചാരവരെയാണ് മുസ്ലിം പള്ളികളുടെയും ക്രിസ്ത്യൻ പള്ളികളുടെയും പണം എടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ സർക്കാർ ഇന്നൊന്നും ഞങ്ങൾ എടുക്കുന്നില്ലല്ലോ ഹിന്ദു പള്ളി ഹിന്ദു ക്ഷേത്രങ്ങളുടെയും പണമെടുക്കുന്നില്ല അതെല്ലാം അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് മുതൽ മുടക്കുന്നത് മുടക്കുന്നത് ഇവിടെ സ്വാമി ക്ഷേത്രത്തിൽ കോടാനുകോടി രൂപയുടെ നിക്ഷേപവും ഭണ്ഡാരവും ഉണ്ടെന്ന് പറഞ്ഞതുപോലും സർക്കാർ എടുത്തിട്ടില്ല സർക്കാർ ആവശ്യപ്പെട്ടിട്ടുമില്ല അതും ഒരു ട്രസ്റ്റായി സൂക്ഷിച്ചു കൊണ്ട് ആ പണം കൈയിട്ട് വാരിക്കൊണ്ട് പോകണം തടയാനുള്ള നിയന്ത്രണം കൊണ്ടുവരണമെന്ന് മാത്രമേ ഗവൺമെൻറ് പറഞ്ഞുള്ളൂ ഉടനെ അതിനെതിരായും ബി ജെ പി ആർ എസ് എസ് വിശ്വ ഹിന്ദു ഹിന്ദു മുന്നണി എല്ലാം രംഗത്ത് വന്നു പത്മനാഭൻ്റെ പണം മുഴുവൻ ഭാര്യക്കണ്ടുപോക്കണമായിരുന്നു ആരെ വാരി കണ്ടു പോണത് അതൊക്കെ വാരിക്കൊണ്ട് പോകണവരെ തടയാനുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിലാണ് ഈ ആക്ഷേപം ഇതിൻ്റെ എല്ലാം പിന്നിൽ അവരുടെ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട വർഗ ഹിന്ദുവർഗീയത ഹിന്ദുത്വ താൽപ്പര്യം ഉയർത്തിപ്പിടിക്കുക അതിനെപ്പറ്റി ജനങ്ങളെ ഭിന്നിപ്പിക്കുക മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം ശക്തിപ്പെടുത്തി എടുക്കുക ഈ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ പ്രചാരവേല സംഘടിപ്പിക്കുന്നത് അല്ലാതെ ഒരു കഴമ്പുമില്ല ഇത്രയും ദിവസം ഈ മന്ത്രി ശിവകുമാർ ദേവസ്വത്തിൻ്റെ മന്ത്രി ഈ വസ്തുത ഈ പ്രചാരവേല വന്നപ്പോൾ എന്താണ് സൈലൻറ്റായിരുന്നത് കോൺഗ്രസ് എന്താണ് മിണ്ടായിരുന്നതെന്നുള്ളതിനെക്കുറിച്ച് അവരാണ് പറയേണ്ടത് നേരത്തെ തന്നെ ഔദ്യോഗികമായി നിഷേധിക്കേണ്ടതായിരുന്നു ആ നിഷേധിക്കുന്ന പണി അവർ ചെയ്തില്ല വീഴ്ച അല്ലാതെ ഇതിനകത്ത് മറ്റൊന്നും പുതുതായി പറയാനായിട്ടില്ല തീർച്ചയായും ശ്രീ കെ ടി കുഞ്ഞുങ്ങൻ അതായത് ഇത്തരം വാദങ്ങൾ ഒരു പക്ഷേ അക്കൗണ്ടബിൾ ആണ് ഈ ദേവസ്വം വകുപ്പ് തന്നെയുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ സുതാര്യമായി നോക്കാൻ അതിന്റെ സംവിധാനങ്ങൾ നിർവഹിക്കാൻ ഒരു സംവിധാനം ഹിന്ദു ക്ഷേത്രങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഉണ്ട് ഒരുപക്ഷെ വക്കഫ് ബോർഡൊക്കെ കേവലം ബോർഡ് മാത്രമാണ് അതിനൊരു വകുപ്പില്ല ഇത് ഓഡിറ്റിങ്ങിലൂടെ കൃത്യമായ കണക്കുകളിലൂടെ കാര്യങ്ങൾ വകതിരിച്ചെടുക്കുന്നു പക്ഷേ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കാര്യത്തിൽ അത് നടക്കുന്നില്ല എന്ന് സംഘപരിവാർ വാദത്തിന് അടിത്തറയിടുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ലേ അതിനെ കണ്ണടച്ചിരുട്ടാക്കലല്ലേ കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അതിന്റെ വരുമാനത്തെ സംബന്ധിച്ച് അത് കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് കേരള സംസ്ഥാന ദേവസ്വ നിയമം കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളുടെ വരുമാനം ക്ഷേത്രേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഏതെങ്കിലും സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും അഴിമതിയാണ് വിജിലൻസ് കേസ് വരും സംഘപരിവാറിന് ഇതറിയാത്തത് വളരെ വളരെ യുക്തികൾ ഉപയോഗിച്ച് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ അപരമത വിരോധം വളർത്താനും ക്ഷേത്രങ്ങൾക്ക് മുകളിലുള്ള കേരളത്തിലെ ദേവസ്വം ബ്രഹ്മസ്വം സ്വത്തുടമസ്ഥയൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്ഷേത്ര സ്വത്തും ക്ഷേത്ര വരുമാനവും ഒക്കെ വരുന്നത് അതിനു മുകളിൽ ഗവൺമെൻറ് നിയന്ത്രണം വന്നപ്പോഴാണ് സവർണാധികാരികൾക്ക് ക്ഷേത്ര നടത്തിപ്പുകാർക്ക് അതിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ഇടപെടുന്നത് ദേവസ്വം നിയന്ത്രണം ഉണ്ടാക്കുന്നത് ഈ കാര്യങ്ങളിലെല്ലാം വലിയ പ്രതിഷേധം ഇവിടുത്തെ സവർണ ശക്തികൾക്കുണ്ടായിരുന്നു ആ സവർണ ശക്തികളുടെ താല്പര്യമാണ് ആർ എസ് എസ് എല്ലാ കാലത്തും പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ ഒരു വസ്തുത എല്ലാവർക്കും അറിയാം കേരളത്തിലെ ദേവസ്വം നിയമം തന്നെ ക്ഷേത്ര വരുമാനം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ദേവസ്വം വരുമാനം ന്യൂനപക്ഷങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് ചിലവഴിക്കുന്നില്ല അപ്പോൾ ശശികരട്ടിത്ര പോലുള്ള വിദ്വേഷ പ്രസംഗത്തിൻ്റെ ഒരു വഷളൻ പ്രതിരൂപമാണ് അവര് അവർ കേരളത്തിൽ കേരളത്തിലുടനീളം നടന്ന പ്രസംഗങ്ങളിൽ എന്താണ് പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിലെ പണം എങ്ങോട്ട് പോകുന്നു അതെടുത്തല്ലേ ഹജ്ജ് സബ്സിഡി കൊടുക്കുന്നത് അതെടുത്തല്ലേ വകഫ് ബോർഡിന് കൊടുക്കുന്നത് അതെടുത്തല്ലേ ന്യൂനപക്ഷങ്ങൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഇതുപോലുള്ള അസംബന്ധങ്ങൾ സത്യവിരുദ്ധമായ പ്രസ്താവനകൾ ജനമനസ്സുകളിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മനസ്സുകളിൽ അപരമത വിദ്വേഷം പടർത്തുക എന്ന കൂടി വലിയ രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ പ്രചരണങ്ങൾക്ക് ഒരു അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വരുമാനം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം എത്രയോ കാലമായിട്ട് ഇവിടുത്തെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ കേരള നിയമം വിവരാവകാശ നിയമം ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പലരും കളക്ട് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ ഈ വസ്തുതകളെ ഈ വിവരങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് നുണകൾ ആവർത്തിച്ച് സത്യമാക്കാമെന്ന ഒരു ഗീബൽസിയൻ തന്ത്രം ഹിറ്റ്ലറുടെ ജാരസന്ധതികളായിട്ടുള്ള ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷ സമുദായത്ത് വലിയ അസ്വസ്ഥയുണ്ടാകുന്നത് അത്തരം അസ്വസ്ഥതകളെ വസ്തുതകളുമായി ബന്ധമില്ലാതെ അവർ നടത്തിയ പ്രചരണം ഉണ്ടാക്കിയ വേർതിരിവുകളെ ആളിക്കത്തിക്കാനും കേരളത്തെ ആകെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരീക്ഷണ ഭൂമിയാക്കാനുമാണ് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംഘപരിവാർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശ്രമങ്ങൾക്ക് വലിയ പ്രകരമാണ് ഔദ്യോഗികമായിട്ട് അതായത് ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് അടിസ്ഥാനമായ ഒന്ന് എന്നത് ഹജ്ജിന് നൽകുന്ന സബ്സിഡിയാണ് ഒരു പക്ഷേ വിദേശങ്ങളിലേക്ക് പോകുന്ന എല്ലാ തീർത്ഥാടനത്തിനും ഇത്തരത്തിൽ സബ്സിഡികൾ നൽകാം പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും വ്യാപകമാകുന്നതും ഹജ്ജിൻ്റെ കാര്യത്തിലാണ് അത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇതുമായി കണക്റ്റ് ചെയ്ത് ചില വർഗീയമായ പരാമർശങ്ങളുണ്ടായാൽ ഒരുപക്ഷെ അത് വർഗീയത എന്നതിനപ്പുറത്തേക്ക് കേരള സമൂഹത്തിൻ്റെ ഇടയിൽ കയ്യടി നേടുന്ന ചില കാര്യങ്ങളാണ് ഒരുപക്ഷെ നിയമനിർമ്മാണ സഭയിൽ ഇന്ന് മന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വന്നത് അതാണ് ശ്രീ ഫസൽ ഗഫൂർ ഞാൻ വളരെ വ്യക്തമായിട്ട് ഹജ്ജ് സബ്സിഡിയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഹജ്ജ് സബ്സിഡി ഓ അജിംസോ ഒരു മിത്യാണ് എങ്ങനെയെന്ന് പറഞ്ഞു ഞാനിത്താണ് ഹജ്ജിന് പോയാണ് ഹജ്ജിനെന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിന്ന് ജിദ്ദക്കുള്ള ടിക്കറ്റ് ആവറേജ് റേറ്റ് വരുന്നത് ഒരു ഇരുപത്തി ഇരുപത്താറായിരത്തിനും മുപ്പതിനായിരത്തിനും അടക്കമാണ് നിങ്ങളിപ്പോൾ പോയി ടിക്കറ്റ് എടുത്തോളൂ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എയർ ഇന്ത്യയെ മാരിയുള്ള എയർലൈൻസൊക്കെ ഹജ്ജ് സമയമാകുമ്പോൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കാൻ പാടുള്ളൂ നിയമം പാസ് ആക്കുന്നു ആ നിയമം പാസാക്കിയത് സൗദി ഗവൺമെൻറ് അനുകൂലമായിട്ട് നിൽക്കുന്നു കാരണം അവർ സൗദി എയർലൈൻസിനും കിട്ടുമല്ലോ പണം അപ്പോൾ എന്താക്കുന്നു വെച്ചാൽ എയർ ടിക്കറ്റ് ഇപ്പോൾ ഞാൻ പറയാം എൺപതിനായിരം രൂപ എൺപത്തി ആറായിരം രൂപയാണ് ഞാൻ ടിക്കറ്റിന് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ആ പൈ പൈസ കൊണ്ട് എനിക്ക് ലോസ് ഏഞ്ചൽസിൽ പോയി തിരിച്ചു വരാം അങ്ങനെ എൺപത്തിയാറായിരം രൂപ ഫിക്സ് ചെയ്തതിന് ശേഷം അല്ലേ അതിന് കുറക്കുന്നു ഇരുപത്തെട്ടായിരം രൂപ മനസ്സിലേ ഇരുപത്തെട്ട് അപ്പോൾ അപ്പോൾ കൂടി ഹജ്ജിന് പോകുന്നവരെ പണം പിഴിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹജ്ജ് സബ്സിഡി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ കൊടുക്കുന്നില്ല അത് ആദ്യം മനസ്സിലാക്കണം വെറുതെ തെറ്റായിട്ട് ഒരു പ്രചരണം നടത്തുന്നതാണ് ആ പ്രചരണം നടത്തുന്നതിലൊക്കെ മാറി മാറി വരുന്ന കേന്ദ്ര ഗവൺമെൻറ്റുകളും അതിൻ്റെ അതിന് എന്താ പറയുക അവർ മുസ്ലിം വോട്ട് ബാങ്കിനെ നോട്ടിട്ടുണ്ട് അവരും ഇത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് മനസ്സിലെ യഥാർത്ഥത്തിൽ ഇവർ കൊടുക്കുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം ഇസ്ലാമിക നിയമപ്രകാരം സ്വന്തം പണം ചിലവാക്കി ഹജ്ജിന് പോകാൻ പാടുള്ളൂ ഒന്ന് ഈ ഹജ്ജ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രിമാരടക്കം പോകുന്ന വി ഐ പിയുടെ കൂട്ടി പോകുന്ന ഹജ്ജ് പോലും ഹജ്ജല്ല അപ്പൊ സ്വന്തം പൈസ കൊണ്ട് മാത്രം പോകുന്ന ഹജ്ജാ സ്വീകാര്യമുള്ളൂ ദൈവത്തിന് അല്ലാതെ ഹജ്ജ് സബ്സിഡിയില് അത് പുസ്തകത്തിന്റെ പശു പുല്ല് തിന്നാറില്ല ഫ്രീ ടിക്കറ്റ് എനിക്ക് പോകുമല്ലോ അത് വേറെ വിഷയം പക്ഷേ എന്തിനാ മുസ്ലിം സംഘടനകൾ ഒരുപക്ഷെ ലിംഗസമത്വത്തിന്റെ പേരിൽ ഒരുപക്ഷെ പല കാര്യങ്ങളും പറയാൻ മുമ്പോട്ട് വരുന്ന മുസ്ലിം സംഘടനകളില്ലേ ഇത്തരത്തിലൊരു തട്ടിപ്പാണ് താങ്കൾ പറഞ്ഞത് പോലെങ്കിലും ആ ഹജ്ജിന് സബ്സിഡി വേണ്ട ഇവിടുത്തെ സാമുദായിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും എന്ന് പറയാൻ അല്ല സുപ്രീം കോടതി പാസ്സാക്കി ഹജ്ജ് സബ്സിഡി വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ടൈം ഡേറ്റും കൊടുത്തു ഇത് തെറ്റാണ് കൊടുക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതനെ ചെയ്തോ ആരെങ്കിലും കോടതിയിൽ പോയോ ഇവിടുത്തെ കേരള നദ്വത്തിൽ മുജാഹിദീൻ പോയോ ഇവിടെ സമസ്ത പോയോ ഞങ്ങൾ പോയോ ആരും പോയില്ലല്ലോ എന്തുകൊണ്ടാണ് പോവാതിരുന്നത് കോടതി സുപ്രീം കോടതി പറഞ്ഞതിൽ ന്യായമുണ്ട് എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് പോയത് അതോടൊപ്പം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം മഹാത്മാഗാന്ധിയുടെ അടുത്ത് പോയി ഇവരെല്ലാരും കൂടെ അറിയോ സോമനാഥ് ക്ഷേത്രം കെട്ടണം എന്ന് പറഞ്ഞു രണ്ടാമത് ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് സമയത്ത് അതെ മഹാത്മാ ഗോരി ഗോരി ഗസ്നി മുസ്ലിം എന്ന് പറയല്ലേ വെറുതെ സംഘപരിവാറ് ഗസ്നി മുസ്ലിം ആണ് അതെ ഒരു കൊള്ളക്കാരൻ വിട് അപ്പൊ നെക്സ്റ്റ് ഞാൻ വരുന്ന പോയിന്റ് അന്ന് മഹാത്മാജി എന്താ പറഞ്ഞോ സോമനാഥ് ക്ഷേത്രം അല്ല ഇന്ത്യയിലെ ഏത് ക്ഷേത്രം കെട്ടുമ്പോഴും ഏത് പള്ളി കെട്ടുമ്പോഴും ഒരറ്റ പണം പൈസ പോലും സർക്കാരിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു സ്റ്റാൻഡ് പക്ഷെ ക്ഷേത്രം കെട്ടിപ്പോ ആ സമയത്ത് പണം എടുത്തിരുന്നു അപ്പൊ ആ തരത്തിലുള്ള നയങ്ങൾ കേന്ദ്ര ഗവൺമെന്റുകൾ നിർത്തണം അതായത് അനാവശ്യമായ ക്ഷേത്രത്തിനായാലും വേണ്ടില്ല പള്ളിക്കായാലും വേണ്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ഇതിന് വേണ്ടിയിട്ട് വെറുതെ സബ്സിഡി കൊടുക്കുന്ന പരിപാടികൾ നിർത്തി പള്ളി പള്ളിയുടെ വഴിക്കോട്ടെ മിസ്റ്റേ സർക്കാർ സർക്കാരിൻ്റെ വഴിക്കോട്ടെ ശ്രീ ഫസൽ ഗഫൂർ ഇതിനകത്ത് മുമ്പോട്ട് വരുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ് അതായത് ദേവസ്വം ഒരുപക്ഷെ വക്കഫ് ബോർഡിൻ്റെ കാര്യമൊക്കെ പറയാം പക്ഷേ ഇവിടെ ഒരു വകുപ്പുണ്ട് ഒരു ഉണ്ട് ഒരു ക്യാബിനറ്റ് കൂടി ഒരു ഒരു പദവി നൽകുന്നു ഒരുപക്ഷേ ദേവസ്വം വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് ഇതൊക്കെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ ഹൈക്കോടതി നിയമിച്ച ഓഡിറ്റർമാരാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത് പൊതുരേഖയാണ് ആർക്കും പരിശോധിക്കാം അത്തരത്തിൽ ഒരു സംവിധാനമാക്കി ക്ഷേത്രങ്ങളെ ഒതുക്കുകയും മറിച്ച് മുസ്ലിം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അതില്ലാതിരിക്കുകയും ചെയ്യുക എന്ന ഒരു വാദം ഒരു പക്ഷെ സംഘപരിവാർ അത് പ്രചരിപ്പിക്കുന്നതായിരിക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് പക്ഷേ അതിനുള്ള ഒരു വേദി ഇട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഒന്നും കൂടെ വ്യക്തമാക്കി പറയാം സോറി കുഞ്ഞുകണം പറഞ്ഞാൽ എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ ഇതുമായി കൺട്രോളിൽ വരേണ്ടി വന്നു ഒരറ്റ അവർ പോലും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സമരത്ത് സമയ സമയകാലത്ത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ട് ഇതിപ്പോൾ കേരളത്തിലുള്ള സംഭവമല്ലല്ലോ തിരുമല ദേവസ്വനം മനസ്സിലെ ഇന്ത്യയിൽ ഏറ്റവും പണം കിട്ടുന്നത് അവിടെയാണ് അവിടുത്തെ പണത്തിൽ എൺപത് തൊണ്ണൂറ് ശതമാനം പണം കൊണ്ടോയിക്കൊടുക്കുന്ന അവർണറാണ് മറ്റേ അല്ലേ സവർണറ് വളരെ കുറവല്ലേ ഉള്ളൂ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ തന്നെ പതിനഞ്ച് ശതമാനം സവർണർ ഉണ്ടെങ്കിൽ അവരല്ലേ പണം കൊണ്ടേ കൊണ്ടോയിക്കൊടുക്കുന്നവരെ ആ പണം എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നുള്ള വിഷയം വന്നു ആ വിഷയം വന്നപ്പോൾ അന്ന് തൊട്ട് ആ അത് ടി ഡി പി വരെ ഇനി പറഞ്ഞു അപ്പുറത്ത് ബിജെപിയുടെ പത്മവുമാർ ഉണ്ടല്ലോ അവർ സഹായിക്കുന്ന കക്ഷിയാണ് തെലുങ്ദേശം പാർട്ടി അല്ലെ തെലുഗുദേശം അലയൻസ് ഉള്ളപ്പോൾ ആ തെലുഗുദേശം പാർട്ടി ഭരണത്തിൽ ഭരണത്തിലിരിക്കെ കംപ്ലീറ്റ് ടി ടി ഫണ്ടുകൾ ഗവൺമെന്റിനോട് ട്രാൻസ്ഫർ ചെയ്യാൻ ഓർഡർ ഇട്ട് വരുന്നത് ഗവൺമെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ആ ഓർഡർ പഠിക്കാൻ പറയും ബി ജെ പിക്കാരോട് അങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ എന്ന് പഠിക്കാൻ പറയും അങ്ങനെയാണെങ്കിൽ ടി ഡി പി ഗവൺമെന്റ് അങ്ങനെ ഓർഡർ ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും അപ്പൊ ടി ഡി പി ഗവൺമെന്റ് അങ്ങനെ ചെക്ക് ചെയ്തല്ലോ അല്ലേ അപ്പം അപ്പൊ ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം അപ്പം അന്ന് പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ബാങ്കിന് തതുല്യമായ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് അപ്പം തിരുമല തിരുമല ദേവസ്വത്തിൻ്റെ പണമായാലും മറ്റുള്ള പണങ്ങളായിട്ടുണ്ടെങ്കിൽ ആ പണം ഗവൺമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ട സംവിധാനം ഉണ്ടായ തോന്നിയ ക്ഷേത്രത്തിന്റെയും ഇന്ത്യയിൽ ഒരു ക്ഷേത്രത്തിന്റെയും പണം ഗവൺമെന്റ് എടുക്കുന്നില്ല എന്നുള്ള ഒരു തീർച്ചയായും ബി ജെ പി നേതാവ് ശ്രീ ജെ ആർ പത്മകുമാർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ജെ ആർ പത്മകുമാർ ചർച്ചയുടെ ആദ്യ ചില നിമിഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ എങ്കിലും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വാദത്തിൻ്റെ കള്ളത്തരം പൊളിയുന്നതാണ് നിയമസഭയിൽ ഇന്ന് വി എസ് ശിവകുമാർ നടത്തിയ വി ഡി സതീശന്റെ സബ്മിഷന് മറുപടിയായി വി എസ് ശിവകുമാർ നടത്തിയ പ്രസ്താവന അതായത് ഇത്തര പ്രചരണങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ട് വെച്ച ഒരു ബാധ്യതയുണ്ട് നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യം ഇനി തിരുത്തി പറയാൻ തയ്യാറാകുമോ ഉത്തരവാദിത്തപ്പെട്ട ബി ജെ പി എന്ന പ്രസ്ഥാനത്തോടാണ് ചോദ്യം നടന്ന ചർച്ചകള് ഞാൻ അല്പം വൈകിയെത്തിയത് കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇല്ല അടിസ്ഥാന പ്രശ്നം എന്താ ഇതിപ്പോ ഞങ്ങളല്ല കൈകാര്യം ചെയ്യുന്നത് ഗവണ്മെന്റ് അല്ല കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം ബോർഡാണ് കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞത് ദേവസ്വം ബോർഡ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഞങ്ങളല്ല ഗവൺമെന്റ് പറയും ഞങ്ങളല്ല ആരാ കെ എസ് ആർ ടി സി കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ദേവസ്വം ബോർഡ് ആരാ കൈകാര്യം ചെയ്ത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളുണ്ട് അതാണ് കാതലായ പ്രശ്നം ആ പ്രശ്നം പറയുമ്പോൾ പണ്ട് മൺട്രോയുടെ കാലത്ത് അത് പരിഹരിക്കണമെന്നാണ് ഹിന്ദു സംഘടനയുടെ ആവശ്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഏകദേശം ഈ രണ്ടായിരത്തി പന്ത്രണ്ടില് ടൈംസ് ടൈംസ് നവ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ഒരു കട കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് ആ കണക്കെടുപ്പ് പറയുന്ന ആയിരം കോടി രൂപയോളം ഈ ക്ഷേത്രങ്ങളിലെ വരുമാനമുണ്ട് ഈ ട്രാവൽക്കൂർ ദേവസ്വം ബോർഡിൽ നിന്നും മലബാർ ദേവസ്വം നിന്നും കൊച്ചൻ ദേവസ്വം ബോർഡിൽ നിന്നെല്ലാം കൂടി ഇതിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമാണ് ക്ഷേത്രങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ക്ഷേത്രങ്ങൾക്ക് വരെ ചേർത്ത് കൂടെ ചേർത്താൽ ബാക്കി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ എവിടെ പോകുന്നത് എവിടെ ഇവിടെ ദേവസ്വം ബോർഡിന് പക്ഷേ ദേവസ്വം ബോർഡില് ഈ കൺട്രോൾ കണ്ട്രോളുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രത്തിൽ പൈസ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ആരാ നിശ്ചയിക്കുന്നത് ഹിന്ദു താൽപ്പര്യം അനുസരിച്ച് നിശ്ചയിക്കുന്നുണ്ടോ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ മാത്രമല്ല ദേവസ്വത്തിന്റെ പേരിൽ ഗവൺമെന്റ് കൺട്രോളിൽ കൊള്ളലേടിക്കുന്നത് തിരുവനന്തപുരം ശബരിമലയുടെ കണക്കെടുക്കാം ഈ ശബരിമല ഇതുമായി ബന്ധപ്പെട്ട് വരുമാനവുമായി ബന്ധപ്പെട്ട് ശബരിമല ദേവസ്വം ബോർഡിന്റെ വകുപ്പ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കഴിഞ്ഞിട്ട് ബാക്കി നടത്തുന്ന കേ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു നടപടി ഫ്രീ ആയിട്ട് നടത്തുന്നുണ്ടോ എത്ര എത്ര വാങ്ങുന്നുണ്ട് വാങ്ങുന്നുണ്ട് തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ കൂടൽമാണിക്യം മലബാർ അടക്കമുള്ള ദേവസ്വം വകുപ്പുകൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം സർക്കാർ നൽകിയതെന്നാണ് പറയുന്നത് ശബരിമലയിൽ നിന്നോ ഗുരുവായൂരിൽ നിന്നോ കിട്ടുന്നതിന്റെ ഇരട്ടിയിലധികം വരുന്ന തുകയാണ് ഇത്തരത്തിൽ നൽകുന്നതെന്ന് നോക്കൂ സബ്മിഷന് സബ്മിഷന് നൽകിയ മറുപടിയിൽ ക്ഷേത്രങ്ങൾ തിരിച്ചുണ്ട് ഗ്രാൻഡ് രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് നാലു കോടി കാവുകൾ കുളങ്ങൾ നാലു കോടി ഒരു മതേതര ഗവൺമെന്റ് ഇത്രയും നഷ്ടം സഹിച്ച് ഹിന്ദുക്കളെ ഉദ്ധരിക്കാൻ നടക്കണ എന്തിനാ ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട് ബൽറാമിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ ഐറ്റം വൈസ് തിരിച്ചിട്ട് ഇത്ര കോടി രൂപ ശമ്പളം അല്ലെ ഇത്ര കോടി രൂപ റോഡ് കെട്ടുന്നതിന് ഇത്ര കോടി രൂപ ഇതിന്റെ അർത്ഥം മറ്റുള്ള സമുദായങ്ങൾ അല്ല പത്മകുമാറിന് ഒരു മറുപടി ഞാൻ പറയാം പത്മകുമാർ പറഞ്ഞ് മുസ്ലിം സ്ഥാപനങ്ങളുടെ മുകളിൽ നിൽക്കുന്നത് അല്ല കേക്ക് മുസ്ലിം കേൾക്കുന്നത് അല്ലെ മറ്റുള്ളവരുടെ ന്യൂനപക്ഷങ്ങളുടെ സാമ്യമുള്ള നിയന്ത്രണം എന്താണ് വക്കഫ് ബോർഡ് അത് ചോദിക്കട്ടെ എന്താണ് വക്കഫ് ബോർഡ് ആ വക്കഫ് ബോർഡ് എന്താണ് ഇന്ത്യയിലുള്ള മിസൈൽ മുസ്ലിം സമുദായത്തിൻ്റെ മിക്ക സ്വത്തുക്കളുടെ ഉള്ള ഈ സ്വത്തുക്കൾ എന്തല്ലോ മുസ്ലിമുകളുടെ എല്ലാ സ്ഥലത്തും വക്കഫ് ബോർഡുണ്ട് വക്കഫ് മിനിസ്റ്ററിലെ കേന്ദ്ര വക്കഫ് മിനിസ്റ്ററിലെന്ത് അയാളെ മനത്തു നോക്കിക്കണോ അല്ലല്ലോ അവിടെ വക്കഫ് ബോർഡുണ്ട് മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിലെ മുഴുവൻ ഏകദേശം തൊണ്ണൂറ് ശതമാനം സ്വത്തുക്കളും വക്കഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് പ്രത്യേകിച്ച് വിഭജനത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വെച്ച് പോയിട്ടുള്ള പല പള്ളികളടക്കമുള്ള കാര്യങ്ങൾ ഡയറക്ടലിയാണ് മറ്റുള്ളത് ഉണ്ടാക്കിയിട്ടുള്ള സർക്കാർ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഈ ഇന്ത്യയിലെ ഒരു എൺപത് ശതമാനം ക്ഷേത്രങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് രാജഭരണ കാലത്താണ് അന്ന് പൊതുഗജനാവ് എന്ന് പറഞ്ഞാൽ രാജാവാണ് പത്മനാഭ ക്ഷേത്രം അടക്കമുള്ളത് എല്ലാന്ന് പറയാൻ പറ്റും എല്ലാവരെയും കൂടെ പണം എടുത്തിരുന്ന ഈ രാജാവാണല്ലോ രാജഭരണമാണല്ലോ ശ്രീ ആനത്തരത്തെ സി പി എം ഒന്നും ഭരിച്ചിരുന്നത് അല്ലല്ലോ അപ്പൊ ആ പണം പൊതുഗനാവിലെ പൈസ എടുത്തുകൊണ്ട് തന്നെയാണ് ഉപയോഗിച്ചത് അപ്പൊ ഞാൻ വെറുതെ ഞാൻ വെറുതെ നിക്ക് പള്ളികളുടെ അല്ലെങ്കിൽ അല്ല ഇന്ന് കേട്ടെ താജ്മഹൽ കെട്ടിയത് എന്താ താജ്മഹൽ കെട്ടിയത് അല്ല കേ അങ്ങനെയല്ല നമ്മൾ ഇവിടുത്തെ പ്രശ്നമല്ല നിങ്ങൾ വിചാരിക്കമായൊരു ഒരു കോണിൽ കൊണ്ട് നിർത്താനെന്ന് ഞാൻ സമ്മതിക്കില്ല മൊത്തത്തിൽ സി ഒരു ചർച്ച നടക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാത്തിനെ പറ്റി എന്റെ വഖഫ് ബോർഡിനെ പറ്റിയുള്ള ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ അങ്ങനെ ഒരു വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇന്ത്യയിൽ ആ വഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലാണോ മുസ്ലിം സ്വത്തുക്കള് നമ്മൾ ഇൻഡിവിജ്വലി ഉണ്ടാക്കി സ്വത്തുക്കാ പക്ഷേ ഗൂർ അതായത് ഇവിടെ ഒരു വകുപ്പുണ്ട് ദേവസ്വം ബോർഡ് മാത്രമല്ല റാങ്കിങ്ങും അതുമായി ബന്ധപ്പെട്ട ഫണ്ടും ഇല്ല ശബരിമല ഉത്സവമായിട്ട് ഒരു ഒരിക്കലും അവലോകന യോഗത്തിൽ ദൂരാന് ഞാൻ പോയി കണ്ടതാണ് കേരളം സമഗ്രമാകാനി ബിൽഡർ ഉന്നയിച്ച് താങ്കൾ നേരത്തെ അവസാനം പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട് ഇത്ര നഷ്ടം സഹിച്ച് എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ആ പറഞ്ഞതിൽ ധ്വനി എന്ത് എന്ന് തീർച്ചയായും അരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും സംഘപരിവാറിലുള്ളതിനെക്കാൾ എത്രയോ ഇരട്ടി ഹിന്ദുമത വിശ്വാസികൾ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളായ കോൺഗ്രസിലും സി പി ഐ എമ്മിലും അടക്കമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഹിന്ദുക്കളുടെ മൊത്തം സംരക്ഷയായി അവരോധിക്കാൻ കേരളത്തിൽ നടക്കുന്നുണ്ട് ശബരിമലയിൽ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സർവീസ് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ടോ ഞാനൊന്ന് പറഞ്ഞോട്ടെ വാട്ടർ അതോറിറ്റി ഞാൻ കണക്കെടുത്തിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടില് മൂന്ന് കോടി രൂപയാണ് മെയിൻ്റനൻസിന് സർക്കാർ ദേവസ്വം ബോർഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് പോലീസ് സർക്കാർ ഇന്ന് നിയമനിർമ്മാണ സഭയിൽ അറിയിപ്പിച്ച കാര്യം ശബരിമല വികസനത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെലവഴിക്കുന്ന ബോർഡ് ഫണ്ടിന് ഉപരിയായി ശബരിമല മാസ്റ്റർ പ്ലാൻ മുഖേന വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്ന് കോടി രൂപ വാട്ടർ അതോറിറ്റി വാങ്ങിയിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റുമോ ഞാൻ അന്ന് കണക്കെടുത്തപ്പോ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ടില് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ പോലീസ് വാങ്ങിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി നിങ്ങളെ ചാർജ് എടുത്ത് നോക്കുക എത്രയാണ് ഈടാക്കുന്നതെന്ന് പിന്നെ ഈ ചെലവാക്കുന്നതു പറയുന്നുണ്ടല്ലോ കേരളത്തിലെ മുഴുവൻ ആ പ്രദേശത്തുള്ള രണ്ട് മൂന്ന് ജില്ലയിലെ മുഴുവൻ റവന്യൂ ചെലവുകളും ഈ ശബരിമല സീസണിൽ ആരെയധവാണത് ഈ മറ്റു ക്ഷേത്രങ്ങളുടെ കാര്യമോ ഒരു രൂപ വരുമാനമില്ലാത്ത വരുമാനമില്ലാത്ത എത്ര ക്ഷേത്രമുണ്ട് ഞാൻ താഴെ പറഞ്ഞത് ആയിരം കോടി ഉണ്ട് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയെ സാലറി കൊടുക്കുന്നുള്ളൂ അപ്പോ ഞാനും പറഞ്ഞത്മകുമാർ അതായത് ഹൈക്കോടതിയുടെ അതായത് ലോക്കൽ ഫണ്ട് വകുപ്പാണിത് കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയുടെ കേന്ദ്രത്തിലുള്ള ഓഡിറ്റിംഗ് കമ്മിറ്റി ഒരുപക്ഷെ ഈ ഓഡിറ്റിംഗ് കമ്മിറ്റി സുതാര്യമായ പൊതുരേഖയാണ് പരിശോധിക്കാം അത്തരം നിയമസഭയിൽ ഇന്ന് സർക്കാർ അവതരിപ്പിച്ച കണക്ക് ഞാൻ കേട്ടില്ല കണക്കല്ല ഞാൻ പറഞ്ഞത് ഈ ദേവസ്വം ബോർഡിൽ മൊത്തം മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ കള്ളക്കളി പറഞ്ഞുതരാം ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റിന് ടാക്സ് ഇനത്തിൽ ഇരുപതിനായിരം കോടി രൂപയുടെ വരുമാനമുണ്ട് ഈ ഇതുമായി ബസ് അതുമായി ബന്ധപ്പെട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ അമിതമായി വരുന്ന ഈ ഭക്തർ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റു രീതിയിലുള്ള സാധനങ്ങൾ സർക്കാർ വക്താക്കൾ ഉണ്ട് എങ്കിൽ മൂർച്ച കൂട്ടിയ കൂടുതൽ ആരോപണങ്ങളുമായാണ് ബി ജെ പി അവരുടെ ആലയത്തിൽ തയ്യാറെടുക്കുന്നത് എന്നാണ് പത്മകുമാറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകേണ്ടത് തീർച്ചയായും ചർച്ച തുടരുക തന്നെ ചെയ്യും ഒരുപാട് മാനങ്ങളോടുകൂടി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഒട്ടനവധി ഉണ്ട് തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ പത്മകുമാർ താങ്കൾ തന്നെ പറഞ്ഞ കാര്യം അതായത് വാവര് പള്ളിയിൽ ഇടുന്ന പണം സ്വകാര്യ വ്യക്തിക്ക് പോകുന്നു ശബരിമലയിൽ ഇടുന്ന പണം ഒരുപക്ഷെ അത് ദേവസ്വം ബോർഡിലേക്ക് പോകുന്നു ഹിന്ദു വിശ്വാസികളുടെ പണം മാത്രം കൈ ചെയ്യാൻ ുന്നു പക്ഷേ അതൊരു ഒരു പ്രിവിലേജായി എടുത്തുകൂടെ ഒരു പക്ഷേ ഒരു വകുപ്പ് അതിന്റെ ഭരണ ഫണ്ട് ഫണ്ട് ചിലവഴിക്കുന്ന സമയത്ത് ധനകാര്യമന്ത്രി ബജറ്റ് ഇത്ര ഇത്ര രൂപ എന്നുള്ളത് ദേവസ്വം ബോർഡ് മാറ്റി വെക്കും അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിന് മാറ്റിവെക്കും ഈ പ്രിവിലേജ് ഒന്നും മറ്റു സമുദായങ്ങൾക്കില്ല എന്ന പ്രിവിലേജായി ഇതിനെ കാണാൻ എന്തുകൊണ്ട് ബിജെപിക്കാവുന്നില്ല അവിടെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കുക ഞാൻ പറഞ്ഞ പറഞ്ഞത് ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞെങ്കിലും വാവർ നടയിൽ ഇപ്പോൾ നമ്മൾ പത്ത് രൂപ ഉള്ളത് വാവർ നടയിൽ അഞ്ച് രൂപ ഇട്ട് അഞ്ച് രൂപ ശബരിമലയ്ക്ക് ഇട്ടു ഈ അഞ്ച് രൂപ അവർക്ക് മഹൽ കമ്മിറ്റിക്കോ അവർ ആയി ബന്ധപ്പെട്ട കുടുംബത്തിനെ എങ്ങനെ വേണമെങ്കിലും വിനിയോഗിക്കാം അവർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഉപയോഗിക്കാം അതേസമയം ഇപ്പുറത്ത് വരുന്ന പൈസ അത് ഈ ഗവൺമെന്റിന്റെ നിയന്ത്രണമാണ് എങ്ങനെ വിനിയോഗിക്കണം എന്ന് അതുകൊണ്ടാണല്ലോ ഉച്ചക്കഞ്ഞേയും അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് ചോറ് കൊടുക്കണം ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല ഞങ്ങളെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ കാര്യം ഇതുകൊണ്ട് അതേസമയം അപ്പുറത്തതില്ല അപ്പം ഈ ഒരു വിവേചനമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ പൈസ കൂടുതൽ കിട്ടുന്നു കൊടുക്കുന്നു എന്നല്ല ഈ അതല്ല പ്രശ്നം ഈ വിവേചനം ഉണ്ട് ഹിന്ദു ഈ ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുന്ന പൈസ ഞാൻ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ വഴി എഴുന്നൂറ്റി നാല്പത് കോടി രൂപ ആ കണക്കിൽ തന്നെ ക്ഷേത്ര വരുമാനമുണ്ട് ഈ ചെലവ് കഴിഞ്ഞാൽ ആ പൈസ ഹിന്ദു ഹിന്ദുപദത്തിൻ്റെയും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാനത്തിന് വേണ്ടി അവരുടെ അത് അവരുടെ വിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ശ്രീ ശ്രീ ഫസൽ കഫൂർ അതായത് ഇത്തരത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞു ഹജ്ജ് സബ്സിഡി ഒരു 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 തട്ടിപ്പാണെന്ന് മിഥിയാണെന്ന് ഒരുപക്ഷെ ബി ജെ പിക്ക് അല്ലെങ്കിൽ സംഘപരിവാർ ആശയക്കാർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേവലം അത് യുക്തിയായി പരിഗണിക്കപ്പെടുകയും ചെയ്യാം സ്വാമിക്ക് ഇടുന്ന പണം സ്വകാര്യ വ്യക്തിക്കും ശബരിമലയ്ക്ക് ഇടുന്നത് പൊതു പൊതുഖജനാവിലേക്കും അപ്പൊ ഏതായാലും ചർച്ച ഉണ്ടെന്നാണ് ഞാൻ പറയാം ഈ വാവർ സ്വാമിയുടെ കാര്യം പ്രത്യേകിച്ച് നമ്മുടെ എന്നാണ് ഈരാറ്റു വേട്ടുള്ള സോറി ില് അപ്പോൾ അത് മുസ്ലിം സംഘടനകളും കൂടെ ഞാൻ ഇപ്പൊ ഞാൻ മതപണ്ഡിതനല്ല പക്ഷേ പൊതുവെ മുസ്ലിം സംഘടനകളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അത് അനിസ്ലാമിക അന്മാ ആണല്ലോ ഒരു തർക്കമില്ല അതിനെ പറ്റിയിട്ട് പക്ഷെ അവരതിലൊരു അരിപ്പം ഇടപെടാത്തതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സെക്കുലാരിസ്റ്റിന് ചില പ്രതീകങ്ങളാണ് ഇപ്പൊ ഈ വാവർ സ്വാമിയുടെ അതിൽ അജ്മീറുള്ള മൊയ്നുദ്ദീൻ ചോസ് ചിസ്ഥിയുടെ ഇതിൽ പോയല്ലേ നമ്മൾ ഖബറിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആ മുസ്ലിംകളായിട്ടുള്ള സുഹൃത്തുക്കൾ അവിടെ അജ്മീറിൽ ഉള്ളത് അപ്പോൾ പോയിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ നമ്മൾ പണം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു സെക്യുലാരിസ്റ്റിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ അല്ലാതെ ഒരു വലിയൊരു അതിൽ ആ പടം എന്താക്കി അല്ലെ പട ഏതായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ താങ്കൾ തന്നെ പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ ശ്രീ പത്മകുമാർ തന്നെ പറഞ്ഞു അതൊരു സ്വകാര്യ വ്യക്തി ഒരു കുടുംബത്തിന് പോകണമെന്ന് മുസ്ലിം സമുദായത്തിന് കിട്ടണില്ലല്ലോ അപ്പം അതിനെപ്പറ്റി അതർക്കമില്ലല്ലോ മുസ്ലിം സമുദായം അല്ല മുസ്ലിം സമുദായത്തിന് ഒരു വ്യക്തി അല്ലേ ഒരു വ്യക്തി വിഴിഞ്ഞ് ന്യൂറോളജി മാത്രമല്ല തർക്കശാസ്ത്രവും ഞാൻ കഴിഞ്ഞ കൊറേ ഒരു വർഷം മുമ്പാണെന്നോ ഗുരുവായൂർ ദേവസ്വത്തിന് കെറ്റി ജലീൽ എം എൽ എയുടെ ഒരു കത്ത് വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡ് ഒരു ബന്ധപ്പെട്ട് അവിടത്തെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വാട്ടർ ചാവക്കാട് മുൻസിപ്പാൽ അതിൽ ബന്ധപ്പെട്ട് ഇവിടുന്ന് തരാ എന്ന് പറഞ്ഞതിന്റെ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് ബാക്കി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ അപ്പൊ മുൻസിപ്പാലിറ്റിയുടെ ചെലവ് വഹിക്കുന്നത് ഗുരുവായൂർ അപ്പൊ ഇത് എന്താണ് ഇത് പക്ഷേ പക്ഷേ ഇതുമായി അടിസ്ഥാനപ്പെടുത്തി ചർച്ചയുടെ അതിന്റെ രണ്ടാമത്തെ ഗതിയിലേക്ക് കിടക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമുണ്ട് ഒരുപക്ഷേ എസ് എൻ ഡി പി എൻ എസ് എസ് അടക്കമുള്ളവർക്ക് ഈ ബോർഡിലെ വകുപ്പുകൾ വീതിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ ഉന്നയിച്ച കാര്യങ്ങൾ അടക്കം പറയുമ്പോൾ ഇതൊന്നും ഒരുപക്ഷേ ചർച്ചയിൽ വരുന്നില്ല സർക്കാർ വിരുദ്ധമായ പരാമർശം അവഗണന പറയുമ്പോൾ ഇവരുടെയൊക്കെ പ്രതിനിധികൾ ഇരിക്കുന്നു സുഭാഷ് വാസു ആയാലും നേരത്തെ ശ്രീകുമാർ ആയാലും അങ്ങനെ ഒട്ടനവധി അതെ അതെ രാമൻ നായർ ആയാലും അങ്ങനെ ഒട്ടനവധി പേരെ സംബന്ധിച്ച് പക്ഷെ അതൊന്നും വേണ്ട അതിന്റെ വിഷയങ്ങളിലൊന്നും ടച്ച് ചെയ്യുന്നില്ല മറിച്ച് ഇത്തരം കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള സ്റ്റാറ്റജിക്സ് ആണ് ഒരുപക്ഷെ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് അതും ഒരു തട്ടിപ്പാണെന്ന നിരീക്ഷക ലോകം വിലയിരുത്തിയാൽ തെറ്റുപറയാനാകുമോ ശ്രീ പത്മകുമാർ അല്ല നിരീക്ഷിക്കുന്നവർക്ക് എന്തായാലും ഇപ്പോൾ നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഈ ദേവസ്വം ബോർഡിൽ ഈ പറഞ്ഞ സമുദായങ്ങൾ വരുന്നത് അപ്പോൾ എന്തായാലും ഹിന്ദുക്കൊക്കെ വരാൻ പറ്റൂ അല്ല ഹിന്ദു ദേവസ്വം ബോർഡ് അതല്ല എങ്കിൽ ഇപ്പോൾ അസീസ് ഞാൻ മതപരമായി പറഞ്ഞത് പറയില്ല ആർ എസ് പി അസീസാണ് നിശ്ച ചോദിച്ചത് ദേവസ്വം ബോർഡിൽ എടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ മതത്തിന് പരിസ്ഥാനത്തില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനാണ് നിശ്ചയിക്കുന്നത് അല്ലാതെ താല്പര്യമുള്ളവരല്ല എനിക്ക് ഞാൻ മാത്രമേ വിടാതെ ഞങ്ങൾ പറഞ്ഞല്ലോ ബിജെപി പറയുന്ന ആളിനെ വെക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ ക്ഷേത്ര ഭരണം ക്ഷേത്ര വിശ്വാസികളുമായി ബന്ധപ്പെട്ട അതിന് താല്പര്യമുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കണം ഗവൺമെന്റിന്റെ കൺട്രോൾ ഒരു മതത്തിന്റെ ആരാധനാലയങ്ങൾക്ക് മാത്രമുള്ള റെസ്ട്രിക്ഷൻ നിർത്തണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ താങ്കളിലേക്ക് എത്താം അതായത് ജനാധിപത്യ ഒരു വിശാലമായ ജനാധിപത്യ വിപ്ലവം സാധ്യമാക്കുന്നതിലേക്ക് നയിക്കപ്പെടുന്ന ചില സൈദ്ധാന്തികമായ ചിന്തകളുണ്ട് അത്തരം ചിന്തകൾക്ക് സഹായകമല്ലാത്തതാണ് ഗീബൽസ്യൻ തന്ത്രങ്ങളിലൂടെ ഈ പ്രചരിപ്പിക്കുന്നതെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ അത് മുമ്പോട്ട് വെക്കുന്ന ചില ഇടതുപക്ഷ ആശയത്തിന്റെ ദാരിദ്ര്യമുണ്ട് ആ ഇടതുപക്ഷ ആശയത്തിന്റെ ദാരിദ്ര്യത്തിലേക്കുള്ള ചോദ്യചിഹ്നമാണ് താങ്കൾ പറഞ്ഞ ആ വാക്കുകളിൽ ഉണ്ട് എന്ന് ആരെങ്കിലും നിരീക്ഷിച്ചാൽ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ സർക്കാർ ഇത്തരത്തിൽ നിയമസഭയെ അറിയിച്ച ഈ ഘട്ടത്തിൽ അതുകൂടി ചർച്ചാ വിഷയമാക്കുന്നു ശ്രീ കെ ടി കുഞ്ഞുകുമാർ കാര്യങ്ങളെ വലിയ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത് ഗവർണ്മെന്റ് ഗ്രാൻഡ് നൽകുന്നുണ്ട് കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കും ശിവകുമാർ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കിലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി ഉറുപ്പിക ഗ്രാൻഡാണ് അതുകൂടാതെ ക്ഷേത്രങ്ങളുടെ തീർത്ഥാടകരുടെ ഭക്തരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അഞ്ഞൂറ്റി നാൽപ്പത് കോടി ഉറുപ്പികയാണ് കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് ഈ ഗവൺമെൻറ് ചെലവഴിച്ചത് ഇതിൻ്റെ മുമ്പിലത്തെ ഗവൺമെൻ്റെ കണക്ക് നോക്കിയാൽ ഇത്ര തന്നെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മാത്രം മാത്രം ഗവൺമെൻറ് സഹായം നൽകുന്നില്ല ഹജ്ജിന് പണം കൊടുക്കുന്നു മുസ്ലിം സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണമില്ല എന്നെല്ലാമുള്ള പ്രചരണങ്ങൾ വസ്തുതകളെ കണ്ണടച്ചിലിട്ടാക്കുന്ന തരത്തിലുള്ളതാണ് ഇവിടെ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായ ഒരു സുപ്രീം കോടതി വിധി നമ്മുടെ മുമ്പിലുണ്ട് ശ്രീ മാർക്കണ്ടയ കഡ്ജും ജ്ഞാനസ്തുദ്ധ മിശ്രയുമാണ് ആ ബെഞ്ച് ആ വിധിയിൽ അവർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്താണ് പൗരന്മാരുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് സർക്കാർ നൽകുന്ന സഹായം മാത്രമാണ് ഹജ്ജ് സബ്സിഡിയും ഹിന്ദുക്കൾക്ക് മാനസ സരോവറിൽ പോയി അവിടെ സന്ദർശന തീർത്ഥാടനം നടത്താനുള്ള സഹായവും സിഖുകാർക്ക് പാകിസ്ഥാനിലെ ബുദ്ധവിഹാരത്തിൽ പോയി തീർത്ഥാടനം നടത്താനുള്ള സഹായവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ മതവിശ്വാസികൾക്കും ഇന്ത്യക്ക് പുറത്തുള്ള അവരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പുണ്യസ്ഥലങ്ങളിൽ പോകാനും അവിടെ സന്ദർശിക്കാനും അവിടെ ആരാധന നടത്താനും ഗവണ്മെന്റിൻ്റെ യാത്രാ സൗകര്യങ്ങളുണ്ട് സ്വന്തം വിശ്വാസ സാക്ഷാത്കാരത്തിന് ഇന്ത്യയിലെ മതവിശ്വാസികളായ പൗരന്മാർക്ക് ഗവൺമെൻറ് നൽകുന്ന ഒരു ഭരണഘടനാപരമായ സഹായമാണ് മിസ്റ്റർ പ്രഭുൽ ഗൊറാദി ഈ പത്മകുമാറിൻ്റെ പാർട്ടിക്കാരനായ ഒരു എം ബി ആയിരുന്നു അദ്ദേഹമാണ് രണ്ടായിരത്തി ഏഴിലെ അലഹബാദ് കോടതിയിൽ ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പെറ്റീഷൻ പോയത് ആ കേസാണ് മാർക്കണ്ടേ കജുവിന്റെയും ജ്ഞാനസുദ്ധ മിശ്രയുടെയും ബെഞ്ചിലെത്തിയത് സുപ്രീംകോടതിയിൽ അലഹബാദ് ഹൈക്കോടതി തടഞ്ഞു അജി സബ്സിഡി കൊടുക്കാൻ പാടില്ല അങ്ങനെയാണ് ഈ സുപ്രീം കോടതി ചോദിച്ചത് ഇന്ത്യയിൽ മുസ്ലീങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള തീർത്ഥാടന സഹായമുള്ളൂ സബ്സിഡിയുള്ളൂ ആ ഗവ ഇന്ത്യാ ഗവൺമെൻറ് ഇത് സംബന്ധമായ വിശദമായ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചു ആ സുപ്രീം കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇവിടെ ഡോക്ടർ ഫസൂർ ഫസൽ ഗഫൂർ പറഞ്ഞതിൻ്റെ ഒരു സാങ്കേത്യം എവിടെയാണ് എന്ന് പറഞ്ഞാൽ അജ് സബ്സിഡി എന്ന് പറഞ്ഞാൽ നാമമാത്രമായി എന്താണ് എയർ ഇന്ത്യക്ക് കൊടുക്കുന്ന അതായത് അജ് തീർത്ഥാടകർ രജിസ്റ്റർ ചെയ്യും കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ യാത്രക്കും ഭക്ഷണത്തിനും താമസത്തിനുമായിട്ട് ഫിക്സഡ് റേറ്റ് ആണ് വായി പക്ഷേ എയർ ഇന്ത്യ എന്താണ് വിമാനത്തിന്റെ ചാർജ് എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എയർ ഇന്ത്യ വിമാനത്തിന്റെ ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ആ അധികം വരുന്ന ചാർജ് ആണ് ആയിട്ട് എയർ ഇന്ത്യക്ക് ഹജ്ജ് കമ്മിറ്റിക്കോ ഹർജി തീർത്ഥാടകർക്കോ ഒരു നയാ പൈസ ഗവൺമെന്റ് കൊടുക്കുന്നില്ല ഗവൺമെന്റ് കൊടുക്കുന്നത് ഈ യാത്രാ സബ്സിഡി ഗവൺമെന്റിന് തന്നെ വിമാന വിമാന കമ്പനിയായ എയർ എയർഇന്ത്യക്കാണ് ഈ വസ്തുത ആർക്കും അറിയാത്തതല്ല എന്ന് മാത്രമല്ല ഇന്ത്യ ഗവൺമെന്റ് ആ കാലത്ത് സുപ്രീം കോടതി സമർപ്പിച്ചിരിക്കുന്ന അഫിഡവിറ്റിൽ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അമർനാഥ് ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആഭ്യന്തരമായ തീർത്ഥാടനത്തിനും അതാത് സംസ്ഥാന ഗവൺമെന്റുകള് വലിയ സഹായങ്ങൾ നൽകുന്നുണ്ട് ഒറീസയിലെ ക്ഷേത്രങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും എല്ലാം മറച്ചു പിടിച്ചിട്ടാണ് ഇവിടെ മുസ്ലീങ്ങൾക്ക് സഹായം നൽകുന്നു മുസ്ലിങ്ങൾക്ക് സഹായം നൽകുന്നു എന്ന് അന്ധമായ വിദ്വേഷം വിവേചനപരമായ വെറുപ്പിന്റേതായ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കുക എന്ന കൂടി ക്യാമ്പയിൻ നടത്തുന്നത് തീർച്ചയായും താങ്കളിലേക്ക് വരാം അത് 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 പരാജയപ്പെടുത്താൻ ഇടതുപക്ഷ ശക്തികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചോദ്യമാണ് തീർച്ചയായും താങ്കളിലേക്ക് എത്താം ശ്രീ പത്മകുമാർ താങ്കളിലേക്കും എത്താം കാരണം വിദേശങ്ങളിലേക്ക് പോകുന്ന എല്ലാ തീർത്ഥാടനത്തിനും ഇത്തരം ഉണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ഭേദം തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ആനന്ദൻ അതായത് ഡോക്ടർ ഫസൽ ഗഫൂർ ഒക്കെ ഇരിക്കുന്നുണ്ട് ഒരു ബാക്ടീരിയ ഒരു ഭക്ഷണത്തിൽ രൂപപ്പെടുത്തുന്ന വിഷാംശം അതേ കണക്ക് നിലനിൽക്കും ഒരുപക്ഷെ ചൂടാക്കിയാലും ബാക്ടീരിയ കൊന്നാലും അതാണ് ശാസ്ത്രം ഒരുപക്ഷെ ബി അടക്കമുള്ള സംഘപരിവാറങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരുപക്ഷെ നിയമ നിർമ്മാണ സഭയിൽ ഇന്ന് ഉന്നയിച്ച കാര്യമല്ല ഇത് നേരത്തെ തന്നെ ഇടതുപക്ഷം അടക്കമുള്ളവർ പറയുന്ന കാര്യമാണ് ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് അങ്ങനെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് വഴി ലഭിച്ച കയ്യടി ഒരു പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റോടു കൂടി ഇല്ലാതാകുമോ ഇതുണ്ടാക്കിയ വിഷത്തിൻ്റെ അനുരണനം എങ്ങനെയാകും സമൂഹത്തിൽ ഉണ്ടാകുക അതിന് ഏത് വിധത്തിൽ പ്രതിരോധം തീർക്കാനാകും ഇത്തരം കൂടി ചർച്ചകളിലേക്ക് പോകും അല്ല ഇവിടെ ഈ പത്മകുമാറും അതുപോലെ തന്നെ ബി ജെ പി ആർ എസ് എസ് ഹിന്ദു മുന്നണി ഒക്കെ നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാനുള്ളൊരു കരുവായിട്ടാണ് ഈ ദേവസ്വം ബോർഡ് അവർ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളുടെ ഭണ്ഡാരം മുഴുവൻ സർക്കാർ എടുക്കുന്നു അതിനെക്കുറിച്ചുള്ള വിശദമായ ഡിസ്കഷൻ നടന്നുകൊണ്ട് ഞാൻ അതിലേക്ക് അറിയുന്നില്ല ഗഫൂറും ശ്രീ മിസ്റ്റർ കുഞ്ഞിക്കണ്ണനും പറയുകയുണ്ടായി ഇവിടെയുള്ള ഡേഞ്ചർ എന്നു ചോദിച്ചാൽ ഈ വർഗീയത ആളി പടർത്തുക അത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ അജണ്ടയാണ് അല്ല അത് അല്ല അവര് പരസ്യമായി പറഞ്ഞല്ലോ രണ്ടായിരത്തിഇരുപതാകുമ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ ഇതര ഭാരതം മുസൽമാനേം ക്രിസ്ത്യാനിയും എല്ലാം ഇവിടെ നിന്ന് പറഞ്ഞയക്കും അല്ലെങ്കിൽ അവർ ഹിന്ദു ആയിക്കോളും അപ്പൊ അങ്ങനെ പറഞ്ഞതിന്റെ അതിന്റെ അതിന് അല്ല ഹിന്ദു വികാരം അതിനെ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാദഗതികളെല്ലാം അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുനെ ഓടിക്കുന്നതാണ് സർക്കാർ ഇത് പറയാം ഒത്തിരി വൈകിപ്പോയെന്നുള്ളതേ ഉള്ളൂ ഞങ്ങളിത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി വേണ്ടി വന്ന് പറയാനെന്നാണോ അല്ല അല്ല സർക്കാരിന് ആ സർക്കാരിന് തദ്ദേശ സ്വയംഭരണ സഹ് അവരൊരു സ്വ പ്രണീത നയം സ്വീകരിച്ചിരുന്നു ഇവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് വിജയിച്ചു കളയാമെന്ന കാൽക്കുലേഷൻ തെറ്റിപ്പോയി തെറ്റിപ്പോയപ്പോൾ ഇനി ഇത് പറഞ്ഞേ പറ്റു മാത്രമല്ല ശ്രീ വെള്ളാപ്പള്ളി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി ി ജെ പിയുടെ ഒരു ജൂനിയർ പങ്കാളിയായിട്ടൊരു പാർട്ടിയുണ്ടായിരുന്നു ധർമ്മസേന ആ ഘടകം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നു പോകുന്നവർക്കറിയാം കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ആറ് ശതമാനം വോട്ടാണ് ഇപ്പോൾ ചോർന്നത് അര ശതമാനം വോട്ടേ ഞങ്ങളുടെ നിന്ന് പോയുള്ള അര ശതമാനം സീറ്റ് ഞങ്ങൾ ഒരുപാട് കൂടി പക്ഷേ അവരും വളർന്നില്ല അവരും വളർന്നില്ല അവരുടെ സ്ഥിതി വെച്ചാൽ രണ്ടായിരത്തി നാലിൽ പന്ത്രണ്ട് ശതമാനം വോട്ട് കിട്ടിയവരാണ് ഇപ്പൊ ആകെ കഷ്ടിച്ച് പതിനാല് ഒന്നര വർഷക്കാലത്തെ മോഡിയുടെ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന വികസിപ്പിക്കുന്ന വികസനമൊക്കെ കൊണ്ടുവന്നതിന്റെ ഗ്ലാമറിൽ പരിശ്രമിച്ചിട്ടാണ് മാത്രമല്ല ഈ വെള്ളപ്പള്ളി പോലുള്ള സമുദായ സംഘടനാ നേതാക്കന്മാർ ഈ കേരളത്തിലുള്ള മുഴുവൻ എണ്ണത്തിനെയും കൂട്ടി പിടിച്ചിട്ടും രണ്ട് ശതമാനം വോട്ടിന്റെ വർദ്ധനവുമുണ്ടായെന്ന് പറഞ്ഞാൽ ഇവർ താഴോട്ട് പോയി അതിനെ വീണ്ടും കത്തിക്കാൻ കണക്കുകൾ കൊണ്ട് രണ്ട് മുന്നണിയും കൂടെ തമ്മിലുള്ള വ്യത്യാസം ഇവർക്ക് അഞ്ചു ലക്ഷം വോട്ട് കുറഞ്ഞു മറ്റവർക്ക് ഞങ്ങൾക്ക് പതിനേഴ് ലക്ഷം വോട്ട് കൂടുതൽ കിട്ടി

കാര്യം ഒരു ഇടതു മതേതര പ്രസ്ഥാനങ്ങൾ പറഞ്ഞു എംഇസ് ഇതിൽ നിന്ന് വ്യതിരിക്തമായ ഒരു അഭിപ്രായം ചോദിക്കുന്നു ഖാനകൾ ആക്ഷേപങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സമകാലത്ത് ഉയർന്നു വന്നത് ഒന്ന് നിയമനം ഇപ്പോൾ നേരത്തെ നമ്മൾ പോലെ ബോർഡിലൊക്കെ ഇത്തരത്തിൽ ആനുപാതികമായി കൊടുക്കുന്നു പക്ഷേ ഇവരുടെയൊക്കെ ഏറ്റവും കൂടുതൽ വെള്ളാപ്പള്ളി നടന്നു പി എസ് സിക്ക് അധ്യാപക നിയമനം അടക്കം വിടാൻ തയ്യാറാണ് പക്ഷേ പള്ളിയും പാതിരിമാരും തയ്യാറാകുമോ എന്ന് ഒരു നെഗറ്റീവ് വർഗീത പറഞ്ഞിട്ടാണ് ഇവർ ഇവരുടെ ഫലപത്താക്കുന്നത് ഒരു പക്ഷേ ആ കാര്യങ്ങൾ അടക്കം ഇതിലേക്ക് എത്തേണ്ടതില്ലേ അങ്ങനെയെങ്കിൽ ദേവസ്വം വകുപ്പ് അത് അതിന്റെ പ്രസക്തി ബിജെപി പറയുന്നത് പോലെ ശരിയാകുമോ എന്ന് ആർക്കെങ്കിലും തോന്നും എത്തിയും കാന കൺട്രോൾ ബോർഡ് പറഞ്ഞ സാധനം അവിടെ ഗവൺമെന്റിന്റെ ആണോ മര്യാദ കൺട്രോളിന്ന് അടുത്തൊരു ചോദ്യം ചോദിക്കാം അതിനെക്കാട്ടും മോളിൽ കയറിയാൽ പറയാം അതിലും ഓക്കെ ജുമാ മസ്ജിദ് എങ്ങനെയാണ് നടത്തുന്നത് മര്യാദ നടത്തുന്നത് ഏതോ ഒരുത്തം കയറിയിരിക്കലോ ഇമാണെന്ന് പറഞ്ഞിട്ട് ഷാഹി ഇമാം ഷാഹി ഇമാം സ്വന്തം പേര് ഇട്ടു ഷാഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പോട്ട് തരുന്നോ ഇല്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഇനി തിരിച്ചൊരു കാര്യം ചോദിക്കാം ഇവർ പറഞ്ഞ വർഗീയയുടെ ഓപ്പോസിറ്റ് കുത്തബ് മിനാർ അത് ആസംഖാൻ പറഞ്ഞല്ലോ താജ്മഹൽ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണ് കുത്തബ് മിനാർ കുത്തബ് കുത്തബ് മിനാർ ശരിക്കും പറഞ്ഞാൽ കുത്തുബുദ്ദീൻ ബാക്കി കഖ്തിയാർ എന്ന് പറഞ്ഞിട്ടുള്ള സൂഫി വര്യൻ്റെ പേരില്ല കുത്തുബുദ്ദീൻ ഐബക്കിന്റെ പേരിലുള്ളതല്ല അവിടുത്തെ വരുമാനം മുസ്ലിമുകൾ കിട്ടണമെന്ന് പറഞ്ഞാൽ ശരിയാവോ അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ പോകുമ്പോൾ അതിൽ ഇത്ര ശതമാനം വർഗീയത ഉണ്ടോ അത്ര ശതമാനം വർഗീയത ഉണ്ടോ ഇത് അന്വേഷിക്കുന്നത് ശരിയല്ല നമ്മുടെ രാജ്യത്ത് പല കാര്യങ്ങളും എത്തിങ്കാനകത്ത് തൊട്ടിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളെ നടത്തി പോയിട്ടിട്ട് ഉള്ള കാര്യങ്ങളിലൊക്കെ പല അപാധകളുണ്ട് ആ അപാകതകളൊക്കെ ഒരു നമ്മുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം അതിന് ഒരു സമുദായത്തിൻ്റെ അപാകതകൾ മറ്റേ സമുദായം ചൂണ്ടിക്കാണിക്കലല്ല ഇത് കണ്ടില്ലേ അവിടെ അങ്ങനെ നടക്കണമെന്നു അതിൽ കണ്ടില്ലേ നെഗറ്റീവായിട്ട് ഇപ്പൊ ഉപകാരം പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിൽ ഞാൻ ഒറ്റ ചോദ്യം പറ്റുന്ന പറഞ്ഞോളിക്കുള്ളൂ ഈ ക്ഷേത്രങ്ങളിൽ നടത്തിപ്പ് കാര്യത്തിൽ അതിൻ്റെ പണം വിനിയോഗം ചെയ്യണ കാര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് കൊണ്ടുപോകണ കാര്യത്തിൽ ഇതിൽ ന്യൂനമർഷങ്ങൾക്ക് എന്തുള്ള ന്യൂനമർഷങ്ങൾ അങ്ങനെ വോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചെയ്യണം എന്ന് ന്യൂനപക്ഷങ്ങൾ ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്യണം എന്നുള്ളത് ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ മര്യാദ നടത്തണില്ല എന്നുള്ളത് വേറെ വിഷയമാണ് ഇത് വേറെ നിങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ സുദായത്തിൻ്റെ വേറെ വിഷയമാണ് അതേമാതി ആനത്തലവ തലവട്ടം ആനന്ദൻ അദ്ദേഹം നിരീശ്വരവാദിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം അവന് എം എൽ എ ആവാൻ പാടില്ല അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ് കാരണം നിരീശ്വരവാദം അടക്കം ഹിന്ദു സമുദായത്തിൻ്റെ ഭാഗമായിട്ട് ഹൈന്ദവ സംസ്കാരം അംഗീകരിക്കുന്നു അല്ല അപ്പൊ നിരീശ്വര വാദം വരെ അംഗീകരിക്കുന്ന ഒരു സംസ്കാരമാണ് ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല അത് ഇസ്ലാമിന്റെ വേറെ കാഴ്ചപ്പാടാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കൂടുതൽ എം എൽ എ മാര് ഇന്നുള്ളത് ഹൈന്ദവ സമുദായത്തിലെ എം എൽ എമാരുള്ളതും ഹൈന്ദവ സമുദായം സപ്പോർട്ട് ചെയ്യുന്നതും സി പി എമ്മിനാണ് ഇവിടെ അപ്പൊ അവരുടെ എം എൽ എ മാര് ബോർഡിൽ വരുമ്പോ പറഞ്ഞത് ഇവര് ഹിന്ദുക്കളല്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാദം കൊണ്ടോന്നല്ലവര് അത് സ്വീകാര്യമാണ് എല്ലാവരും അതാണ് അതാണ് ശ്രീ ജെ ആർ പത്മർ അത്തരം വിഷയങ്ങൾ ഒരു ഒരു പക്ഷേ പക്ഷേ ഒരു ഒരുപക്ഷെ ഇതിനകത്ത് കാണേണ്ട ഒന്ന് നിങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യം ഇവിടെ പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ ലക്ഷ്യം ഒരു പക്ഷേ നിങ്ങളുടെ കേവലം സീറ്റുകൾക്കപ്പുറത്തേക്ക് സമൂഹത്തിലുണ്ടാകുന്ന വളരെ വലിയ വിഷലിപ്തമായ കാര്യങ്ങളുണ്ട് ഇതിനൊക്കെയുള്ള പ്രതിരോധമായി ഇന്ന് നിയമസഭയിലെത്തിയ ഈ സബ്മിഷനുള്ള മറുപടിയായുള്ള കാര്യങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവക്ഷിക്കുകയാണ് അതാണ് ശ്രീ അല്ല അത് വിവക്ഷിക്കുക യഥാർത്ഥത്തിൽ മാർസിസ്റ്റ് പാർട്ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതേതരത്വം അല്ലെങ്കിൽ ജനാധിപത്യം പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധമായ ഒരു നിലപാട് ഞാനിത് പറഞ്ഞോട്ടെ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക അതിൽ എന്താണ് മതേതരത്വമായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത് അൻപത്തി ഒന്ന് ശതമാനം മുസ്ലിം കുട്ടികളുണ്ടെങ്കിൽ അവിടെ സ്കൂളുകളിൽ മൂത്രപര ഉണ്ടാക്കണം ബാക്കിയുള്ള കുട്ടികൾക്ക് മൂത്രമൊഴിക്കേണ്ട സൗകര്യം ഉണ്ടാക്കട്ടെ നിങ്ങളൊരു മതേതര പാർട്ടിയാണ് ഞാൻ 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 ചോദിക്കട്ടെ പട്ടികജാതിക്കാർക്ക് കൊടുക്കുന്ന സംവരണം മുസ്ലിം സമുദായത്തിന് കൊടുക്കണമെന്ന് നിങ്ങളുടെ റിപ്പോർട്ടിലുണ്ട് ഞാൻ എന്റെ അക്കാരെ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം പാലോളി കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അപ്പൊ മതപരമായി വിവേചനം നിലനിൽക്കാൻ അതിനെ ആക്കം കൂട്ടുന്ന ഒരു നിലപാടാണ് സി പി എമ്മും കേരളത്തിന്റെ ഇടതുപക്ഷവും എടുത്തോണ്ടിരിക്കുക ഇപ്പൊ നേരത്തെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ ഈ ശബരി ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയിടുകയല്ലേ ഈ കുഞ്ഞിക്കണ്ണൻ ഞാൻ ചോദിക്കട്ടെ ഈ പാലോളി പാലോളി കമ്മിറ്റിയിൽ ഓ അബ്ദുറഹ്മാൻ താങ്കളും ഒക്കെ അങ്ങനെ തോട്ടെ സംവരണത്തെ പറ്റി ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ എന്താണെന്നറിയോ സംഭരണ അല്ല കേക്ക് പറഞ്ഞല്ലോ എസ് സി എസ് ടിക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി പറഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡക്കനി മുസ്ലിമുകളെയും അതേപോലെ തന്നെ സേർട്ടുമാരുണ്ടല്ലോ ഗുജറാത്തി അവരെയും കൂടെ സംവരണത്തിൽ ഉൾപ്പെടുത്തണം അവർ അവര് ക്രീമിലേറത്താണെന്ന് മാത്രമേ സംവരണം അല്ല നിൽക്കുന്ന നമ്മുടെ പത്തനംതിട്ട ജില്ലകളിൽ ആകെ ഞാൻ ആകെ ഉള്ളത് രണ്ട് ഡിസ്ട്രിക്ടുകളിൽ മറ്റേ മുസ്ലിം ഇല്ലേജ്മെന്റ് കോളേജുകൾ ഇല്ല എന്നുള്ള റിമാർക്ക് മാത്രമേ അതുള്ളൂ ആ കമ്മിറ്റി അതിന് സർക്കാരിന് സമർപ്പിച്ചു രണ്ട് സർക്കാരും യു ഡി എഫ് എൽ ഡി എഫ് അങ്ങനെ കോളേജ് കൊടുത്തിട്ടില്ല അതിന്റെ ബാക്കിയും പറഞ്ഞാ അവസാനം കുണ്ടേ കൊടുത്ത കുളയോടെ അറിയുമോ ീഗ് മുസ്ലിം ലീഗ് മലപ്പുറത്ത് വീണ്ടും കൊടുത്തു അപ്പൊ ശ്രീ കെ ടി കുഞ്ഞൽ കണ്ണൻ കമ്മറ്റിയും പാലോളി കമ്മിറ്റിയെ കുറിച്ചും ഉള്ള റിസർച്ച് ഫാക്ടറിയിൽ അവർ രൂപപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സൂചന കൂടിയാണ് ജെ ആർ പത്മാവനിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ അതിജീവിക്കാൻ അവർ അത്തരം തയ്യാറെടുപ്പോൾ തീർച്ചയായും അതിലേക്ക് കെ ടി കുഞ്ഞുങ്ങളിലേക്ക് എത്താം തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ഫസൽ ഗഫൂർ ശ്രീ കെ ടി കുഞ്ഞുകണൻ താങ്കളിലേക്ക് എത്താം ഫസൽ ഗഫൂർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു ഒരു പക്ഷേ അതേക്കുറിച്ച് താങ്കൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു സി ആദ്യം തന്നെ പത്മവുമാർ മനസ്സിലാക്കേണ്ടത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും സമുദായങ്ങളുടെ അല്ല ആർ നാഷണൽ യൂണിവേഴ്സിറ്റീസ് മറ്റേ അവിടെ എങ്ങനെ സെലക്ഷൻ നാഷ നാഷണൽ ലെവലിലാണ് അവിടെ ഒരു സംവരണവും മുസ്ലിമിനില്ല ഒരു സംവരണവും ഹിന്ദുവിനില്ല ബി എച്ച് യുവിനില്ല രണ്ടാമത് ഒ ബി സി സംവരണം വരെ ഇല്ല അലിഗർ ഇസ്ലാമിക് ഹിസ്റ്ററി അറബ് പ്രാമുഖ്യം നൽകുന്ന തെറ്റായധാരണ എന്റെ പിതാവ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു അമ്പത്തിരണ്ടിൽ അതിനങ്ങനെയല്ല അതിനൊരു സെക്കുലർ ക്യാരക്ടറുള്ള ഒരു യൂണിവേഴ്സിറ്റി അത് സെക്കുലർ ആണ് ഇന്ദിരാ എം സി ചകളയുടെ കാലഘട്ടത്തിൽ അതിന്റെ ന്യൂനപക്ഷ പദവി എടുത്തു പറഞ്ഞു ഇന്ദിരാഗാന്ധി നിങ്ങൾ എന്താ പറഞ്ഞാൽ ബിജെപി ഇതൊക്കെ ചെയ്യുന്നത് ബി ജെ പി വർത്താനാക്കും അവരിതൊന്നും ചെയ്യുന്നില്ല ഇന്ദിരാഗാന്ധിയാണ് ആ ന്യൂനപക്ഷ പദവി എടുത്തു പറഞ്ഞത് അതില് ഞങ്ങൾ ഇപ്പോഴും വളരെ അസംതൃപ്തരാണ് അല്ല ഇപ്പം ജാമ്യമുണ്ട് ജാമ്യപ്പ ഇല്ലാന്ന് ഞാൻ പറഞ്ഞാൽ ഉണ്ട് പക്ഷെ അലീഗർ എന്ന് പറയുമ്പോഴത്തേനും ഒന്നും പഠിക്കണ്ട അലീഗർ മലപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു എന്ന് മാത്രമുള്ള അത് പലതും കൊണ്ടുവന്ന് വെച്ചല്ലോ മലപ്പുറത്ത് ആ കൂട്ടത്തിൽ ഒന്നും കൂടെ കിടക്കട്ടെ എന്നുള്ളത് കൊണ്ടുവന്ന് വെച്ച് തോന്നുക അവിടെ പ്രത്യേകിച്ച് ഒക്കെ ഒരു ഗുണം കിട്ടാൻ പോണില്ല കാരണം പണ്ട് ഞാൻ കെ എൻ എ കാദർ ലീഗിൻ്റെ പറഞ്ഞാൽ ഒരു വിറ്റടിച്ചു അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക കെ എൻ എ കാദർ യൂണിവേഴ്സിറ്റി അവിടെ തുടങ്ങിക്കോട്ടെ അതിനെന്താ അതിന്റെ ഉള്ളിൽ നായന്മാരും ക്രിസ്ത്യാനും പഠിച്ചോളോ നമുക്ക് അവിടെ ചായക്കട നടത്താലോ അത് അപ്പം തീർന്നു നോക്കാതാ ഞാൻ പറഞ്ഞല്ല കെ എക്കാദന ഉദ്ധരിക്കണേ ഞാൻ കെ എ കാർ ബീഹാർ ബീഹാർ ബീഹാറിൽ ബീ അതുമായി തന്നെ ഒരു കാര്യം കൊണ്ടുവരാം ബീഹാറിൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ മൂന്ന് സ്ഥലത്ത് അലീഗർ തുടങ്ങിയിട്ടുള്ളൂ രണ്ടെണ്ണം സി പി എം ഭരിക്കുന്ന കാലത്ത് ഒന്ന് കേരളത്തിലും വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദിലും ഇവിടെയൊക്കെ മലപ്പുറത്തും മൂന്നാം തുടങ്ങിയ ആരാണ് നമ്മുടെ പത്മകുമാറിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന സുശീൽ കുമാർ മോഡി ഉള്ള നിതീഷ് കുമാറിൻ്റെ ഗവൺമെൻറ് ബി ബീഹാറിലെ കട്ടിഹാറിൽ തുടങ്ങി അവിടെ ഇപ്പോഴും ഉണ്ട് കട്ടിഹാറുള്ളത് അപ്പം ഭാരതീയ ജനതാ പാർട്ടി ഡയലോഗ് ഒന്നും ചെയ്യുന്നതൊന്നാണ് മനസ്സിലെ അതായത് അവർ ഭരണത്തിലിരിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് അവരവിടെ എ എംഇ അടങ്ങിയിട്ട് ഇവിടെ പത്മകുമാർ എ എം യുനെ ക്രിട്ടിസൈസ് ചെയ്യും പത്മകുമാരിലേക്ക് എത്താം ശ്രീ കെ നിൻ ഇത്തരത്തിൽ അതായത് ഇങ്ങനെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വസ്തുതാവിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അത് ഓരോ ഘട്ടങ്ങളിൽ തെളിയുമ്പോൾ പുതിയ പുതിയ റിസർച്ചുമായിട്ടാണ് ബി ജെ പി കടന്നു അങ്ങനെയെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളത് ആണോ ഇന്ന് നിയമസഭയെ അറിയിച്ച ആ വിവരങ്ങൾ അതിനപ്പുറത്തേക്കൊരു ഒരു രാഷ്ട്രീയ പ്രചരണം ഇതിനാവശ്യമാണോ അതിനെന്തൊക്കെ സൈദ്ധാന്തികമായി കൂട്ടിച്ചേർക്കാനാകും ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോയാൽ ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടക്കുകയാണ് ശ്രീ കെ ടി കുഞ്ഞു അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ ഈ പത്മകുമാർ ഇവിടെ പാലോളി കമ്മിറ്റിയെ വലിയ കുറ്റകരമായ എന്തോ ഒരു പ്രവർത്തനം നടത്തിയ കമ്മിറ്റിയായിട്ട് ആക്ഷേപിക്കുകയുണ്ടായി പാലോൾ കമ്മിറ്റി സ്വതന്ത്രമായ രസ്യത്തുള്ള കമ്മിറ്റിയല്ല ദേശീയതലത്തിൽ അന്നത്തെ യു പി എ സർക്കാർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കുന്നതിനെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി ദശകങ്ങൾ കഴിഞ്ഞിട്ടും ആദിവാസികളെ പോലെ പട്ടികജാതിക്കാരെ പോലെ വളരെ പിന്നോക്കമാണ് ഭരണഘടനയിലെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ നീണ്ടു കിടക്കുന്ന ന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ആർട്ടിക്കിളുകൾ അനുശാസിക്കുന്ന തരത്തിലുള്ള ഭരണഘടനാപരമായ ജനാധിപത്യ അവകാശങ്ങൾ വിദ്യാഭ്യാസം ഉദ്യോഗ പദവി ഈ കാര്യങ്ങളൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഉദ്യോഗം കിട്ടണമെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണമല്ലോ വിദ്യാഭ്യാസം വേണമല്ലോ ആ അർത്ഥത്തിലാണ് സച്ചാർ കമ്മിറ്റി തന്നെ പറഞ്ഞത് വിദ്യാഭ്യാസം വായ്പ കൊടുക്കണം ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ബാങ്കുകൾ ഉണ്ടാക്കണം സർവകലാശാലകൾ ഉണ്ടാക്കണം അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരാൻ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മതത്തിന്റെ ഒരു റിജിഡിറ്റിയിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു സാഹചര്യം ഉണ്ടാക്കണം അവരെ എൻകറേജ് ചെയ്യണം ഈ രീതിയിലൊക്കെയുള്ള സച്ചാർ കമ്മിറ്റി നിർദ്ദേശങ്ങൾ അനുസൃതമായ രീതിയിൽ കേരളത്തിന്റെ സവിശേഷത അനുസരിച്ച് ഇത് എങ്ങനെ മാത്രമാണ് പാലോളി കമ്മിറ്റി പരിശോധിക്കുകയും ശുപാർശ

മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറും ഇപ്പോഴത്തെ എംപിയുമായിട്ടുള്ള മുഹമ്മദ് സലീം അടക്കുന്ന ഒരു പതിനഞ്ച് അല്ല സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു പതിനഞ്ചംഗ പതിനഞ്ചംഗ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് അല്ല അതില് എന്താണ് എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ല രണ്ട് അധികം അധിഷ്ഠിതയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അസിഷ്ണുതയെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ രണ്ട് രണ്ട് ഞാൻ ഞാൻ ഈ മുഹമ്മദ് പാലോളി കമ്മിറ്റി റിപ്പോർട്ടിൽ പഠിക്കുമ്പോൾ എന്ത് വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ മാത്രമല്ലേ നിങ്ങൾ പരിഗണിച്ചുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ വ്യവസായമുള്ളതാർക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വ്യാപാരമുള്ളതാർക്ക് ഏറ്റവും കൂടുതൽ ബാങ്ക് ബാലൻസ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആഡംബര കാറുള്ളതാർക്ക് ഇതൊക്കെ കണക്കിലാക്കി ഒരു മനുഷ്യന്റെ സാമൂഹികമായ പിന്നോക്കാവസ്ഥ അത് നിങ്ങൾ കണക്കിലാക്കിയോ കണക്കാക്കി കേരള ശാസ്ത്ര സാഹിത്യ പഠനമുണ്ട് കേരള പഠനം എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ പറഞ്ഞ വരുമാനത്തിന് ഇതേണ്ട് ഹോൾഡിങ്ങിനെ പറ്റിയിട്ടുണ്ട് എനിക്ക് ഇവിടെ ഈ ബി ജെ പിയുടെ വക്താക്കളായി വരുന്ന ആൾക്കാരെല്ലാം നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞ് പ്രചരിപ്പിക്കലാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ സലിം ബി ജെ പി സി പി എമ്മിൻ്റെ എം എൽ എ എം പി ആയിരുന്ന സലിം സി പി എമ്മിന് ഏതോ റിപ്പോർട്ട് കൊടുത്ത് അതാണ് ഇപ്പോൾ കൊടുത്തെന്നാണ് ബി ജെ പിയുടെ വക്താവായ പത്മകുമാർ പറയുന്നത് എന്നാൽ ഞാനറിയണ്ടേ ഞാൻ ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീർച്ചയായും അവസാനമായി ഈ ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആശയത്തിന് ജെ ആർ പത്മകുമാർ ഉന്നയിച്ച ചില വസ്തുതാപരം എന്ന് തോന്നിക്കാവുന്ന കാര്യങ്ങളുണ്ട് അതിനുള്ള മറുപടി അവസാനവട്ടം പത്ത് സെക്കൻഡിൽ താങ്ങിരിക്കണം സമയപരിമിതി കൊണ്ടാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം വസ്തുതകളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുക ഭൂരിപക്ഷ സമുദായത്തിനകത്ത് തങ്ങൾ അവഗണിക്കപ്പെടുന്നതിന് തങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാത്തിന് തങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാത്തതിന് കാരണക്കാർ അപരരാണ് മറ്റു മതക്കാരാണ് ആ രീതിയിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അപരമത വിദ്വേഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്താണ് വലിയ ജനസംഖ്യാ സിദ്ധാന്തം പറഞ്ഞ ആളുകളെല്ലാ കേരളത്തിൽ ഭൂരിപക്ഷ മതം ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് തെറ്റായി ഉദ്ധരിച്ചു എത്ര പ്രചരണം നടത്തി എനിക്ക് പറയാനുള്ളത് ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു ലിഖിതമായ ഭരണഘടനയും ക്രിമിനൽ കുറ്റ നടപടി നിയമവും നിലനിൽക്കുന്ന രാജ്യത്താണ് ആ നിയമം അനുസരിച്ച് വെള്ളാപ്പള്ളിക്കും നേരത്തെ മദനിക്കും എടുത്തതുപോലുള്ള പ്രവീൺ തൊവാടിയൊക്കെ എടുത്തതുപോലുള്ള കേസുകൾ ഇത്തരം ആളുകൾക്കെതിരായിട്ട് എടുക്കണം നമ്മുടെ യൂട്യൂബ് നമ്മൾ പോയി കഴിഞ്ഞാൽ ശശികര എന്ന് പറയുന്ന സംഘപരിവാറിന്റെ വിശ്വസം മുസ്ലിങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യത്ത് തറവാട് തൊട്ട് വായിക്കുന്നതുപോലെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ കൊടുത്തുവെന്നും അതുകൊണ്ട് അവർക്ക് ഇവിടെ യാതൊരു അവകാശം അറിയിക്കുകയാണ് ചർച്ച ചെയ്യുമ്പോൾ നിയമനിർമ്മാണ സഭയിൽ ഇന്ന് മന്ത്രി അറിയിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാട് തിരുത്താൻ ബാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി പുതിയ പുതിയ ആശയങ്ങൾ രൂപം കൊള്ളുന്നു എന്നതാണ് വ്യക്തമാകുന്നത് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ന്യൂസ് ആൻഡ് ആൻഡ്സിലൂടെ